ഏറ്റവും ബഹുമാനം നിറഞ്ഞ ജാഥയുടെ ക്യാപ്റ്റൻ, സമരത്തിന്റെ ക്യാപ്റ്റൻ, നമ്മുടെ ഫെറോന വികാരി ഉദ്ഘാടനമായ യോജനച്ച, എന്നെയും കാട്ടിൽ നല്ലപോലെ ഒരു പ്രസംഗമാണ് യോജനച്ച കാഴ്ച. അത് നമ്മൾ പറയാറുണ്ടല്ലോ, നമുക്ക് പിന്നാലെ വരുന്നവനാണ് കിടുവെന്ന്. പക്ഷെ നമുക്ക് മുന്നാലെ പോയ ഒരാൾ കിടുവായിട്ട് പ്രസംഗിച്ച നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റില്ല. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അരോചകമാവും. വൈസന്റെ അച്ഛൻ പറഞ്ഞത് വലിയവരുടെ ഫെറോനയ്ക്കൊന്ന് മുദ്രാവാക്യം വിളിക്കാൻ അറിയാവുന്ന പോലീസുകാർക്ക് തെളിയിച്ചു കൊടുക്കണം. കാര്യം നമ്മുടെ ഒരു വലിയൊരു മുദ്രാവാക്യമുണ്ട്. എന്താ മുദ്രാവാക്യം? തെക്ക് തെക്കൊരു ദേശത്ത്, ആ തെക്ക് തെക്കൊരു ദേശത്ത് ഫ്ലോറി എന്നൊരു പെൺകുടിയേ, ഫ്ലോറി എന്നൊരു പെൺകുടിയേ, ചുട്ടുവന്ന പോലീസ്, ചുട്ടുവന്ന പോലീസ്, ലാത്തി കണ്ടും തോക്ക് കണ്ടും, ലാത്തി കണ്ടും തോക്ക് കണ്ടും, പിന്നോട്ടില്ല പിന്നോട്ടില്ല, പിന്നോട്ടില്ല പിന്നോട്ടില്ല. ഈ മുദ്രാവാക്യങ്ങൾ ചിലപ്പോൾ ഞാൻ കേട്ടുകാണത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ചിട്ട് കേൾക്കാം. അപ്പോൾ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്കും ഭാഗ്യമാണ്, ഇതെനിക്ക് വിളിക്കാൻ പറ്റിയ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഇതിനും അവസരമൊരുക്കിയ വലിയതറ ഫെറോനയുടെ എല്ലാ വൈദികർക്കും ഞാൻ നന്ദി പറയാം. നമ്മുടെ യോജനച്ചൻ ഒരുപാട് വലിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. സമരത്തിൻ്റെ ദിവസങ്ങളിൽ കടന്നുപോയ ചർച്ചകൾ, അതിനൊക്കെ ആദ്യമേ തന്നെ നമ്മുടെ വൈദികരാണ് നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചയിൽ പോയി നമ്മുടെ അവകാശങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാസത്തോളം കാലം ഏറ്റവും കൂടി കേരള സമൂഹം ഏറ്റവും കൂടി അപമാനിക്കപ്പെട്ടവർ തിരുവനന്തപുരം രത്നരൂപതയുടെ വൈദികരെന്ന് പറയുമ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ ഗൗരവത്തോടെ കാണണം. എന്തുകൊണ്ടാണ് അവർ ഈ സമരമുഖത്തേക്ക് വരുന്നത്? ഈ നവമാധ്യമങ്ങളിലൂടെ നമ്മുടെ വൈദികരെ എന്തുകൊണ്ട് അപമാനിക്കുന്നു? വൈദികർക്കാർക്കും ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒരു നേട്ടവുമില്ല. നേട്ടം ആർക്കാണ്? മത്സ്യത്തൊഴിലാളികൾക്ക്. നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ജനിച്ച നമ്മുടെ വൈദികരാണ് നമുക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. തിങ്കളാഴ്ച നിന്ന് അഭിബന്ധ പിതാക്കന്മാർ ഈ സമരമുഖത്ത് നിരാഹാരം കിടക്കുമ്പോൾ മാമോദീസ സ്വീകരിച്ച ഒരു മത്സ്യത്തൊഴിലാളിയും സമാധാനപരമായി വീട്ടിലിരിക്കില്ല എന്ന് വൈദികരുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായാൽ ഞങ്ങൾ മുന്നേ മരിക്കുമെന്നത് ഞങ്ങളുടെ ചരിത്രമാണ്. വിമോചന സമരം തൊട്ട് തിരുവനന്തപുരത്തും കേരളത്തും ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുള്ളത്, ഞങ്ങൾക്ക് വേണ്ടി വൈദികർ ഒരു വിയർപ്പ് ചുണ്ടിയാൽ ഞങ്ങൾ ചുരു ചൂരെ ചുന്തും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വൈദികർക്കും അഭിനന്ദ പിതാക്കന്മാർക്കും വലിയതറ ഫെറോനയുടെ ഐക്യദേഹം പറയാണ്. തിങ്കളാഴ്ച മുതൽ നിരാഹാരമാണെങ്കിൽ ഞങ്ങളും അതിനോടൊപ്പം തന്നെ ഐക്യം പ്രഖ്യാപിക്കും എന്നതും പറയുകയാണ്. നമ്മുടെ ചർച്ചകളിലൊക്കെ ഒരുപാട് പറയുന്നത് നമ്മുടെ പ്രതീക്ഷ ഫ്ലാറ്റാണ്. പ്രതീക്ഷ ഫ്ലാറ്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? താമസിക്കുന്നവരുണ്ട്, കാണാത്ത ഒരുപാടുപേരുണ്ട്. ഒന്ന് പോയി കാണണം. 2014-15 കാലഘട്ടത്തിലുള്ള പ്രതീക്ഷ ഫ്ലാറ്റ്, മുട്ടത്തറയിൽ പ്രതീക്ഷ ഫ്ലാറ്റ് വരുന്നതായുള്ള നിയമനങ്ങളും അതുമായുള്ള ജിയോകളും പുറത്തിറങ്ങുന്നത്. അതിനു മുമ്പ് വലിയതറ ഇടവകയ്ക്ക് ഒരു വികാരി ഉണ്ടായിരുന്നു, മേൽക്കോൺ അച്ഛൻ. ഇന്ന് വിഴിഞ്ഞം ഇടവക വികാരിയാണ്. അച്ഛനും യോജിനച്ഛനും വലിയതറ പാരിഷ് കൗൺസിലും അടങ്ങുന്ന വലിയൊരു ടീം. മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിയുടെയും അന്നത്തെ മന്ത്രിമാരുടെയും മന്ദിരങ്ങൾ നിരവധി പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടാണ് വലിയതുറയിൽ, മുട്ടത്തറയിൽ, ഇപ്പൊ പറയുന്ന മുട്ടത്തറ, അതായത് വലിയതുറ പ്രതീക്ഷ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴെങ്കിലും താമസിക്കാവുന്ന ഒരു, അതും ഒരു ക്യാമ്പായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രയും ദുരിതാവസ്ഥയാണ് അവിടെ. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായത്. അല്ലാതെ നമുക്കാരും ഔദാര്യം തന്നതല്ല, നമ്മൾ അവകാശപ്പെട്ടത് ചോദിച്ചും സമരം ചെയ്തും മേടിച്ചതാണ് ആ പ്രതീക്ഷ ഫ്ലാറ്റ്. അല്ലാതെ ഒന്നും തന്നതല്ല. ഈ 2018 ശേഷമാണ് വലിയതുറ പാലത്തിന് വലതുഭാഗത്ത് കല്ലിട്ട് തുടങ്ങിയത്, കടൽഭിത്തി. അതും ചുമ്മാതെ കിട്ടിയതല്ല, അതും നമ്മൾ സമരം ചെയ്താണ്. പത്രമാധ്യമങ്ങളിലെല്ലാം നിങ്ങൾ നോക്കിക്കാണും. അന്നത്തെ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ MLA ഇറിഗേഷൻ മന്ത്രിയും തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളായ യുവാക്കൾ തടഞ്ഞതിൻ്റെ ഫലവും ബിഷപ്പോസ് ഇടപെട്ടതിൻ്റെ ഫലവുമായിട്ടാണ് അന്നത്തെ വികാരി ജനറലായിരുന്ന സി ജോസഫ് അച്ഛൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ കടൽഭിത്തി നിർമ്മാണം തുടങ്ങി വെച്ചത്. അതെല്ലാം നമുക്ക് തരുന്നതെല്ലാം ഇവർ പറയുന്നത് എന്തൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തരുന്ന കാര്യങ്ങളാണ്. ഒന്ന് വരുന്ന നമ്മുടെ സ്റ്റൈഫൻഡ് പോലും, നമ്മളിപ്പോൾ മേടിക്കുന്ന പിള്ളേർ മേടിക്കുന്ന മത്സ്യത്തൊഴിലാളിയുടെ ഗ്രാൻഡ് സ്റ്റൈഫൻഡ് പോലും നമ്മൾ സമരം ചെയ്തിട്ട് കിട്ടിയത്. അല്ല, ഈ സർക്കാരുകൾ ആരും നമുക്ക് ചുമ്മാ തരുന്നതല്ല. ചുമ്മാ കൊടുക്കുന്ന കുറേ ആനുകൂല്യങ്ങൾ ഇവിടെയുണ്ട്. ആർക്കൊക്കെയാണ്? പാൽസവിക്കപ്പെട്ടവർക്കുണ്ട്, പട്ടികജാതി വിഭാഗക്കാർക്കുണ്ട്, എല്ലാവർക്കും കൊടുക്കും. പക്ഷേ അതിനേക്കാൾ കേവലം കെട്ട ആദിവാസി സമൂഹത്തിനേക്കാൾ താഴെ തട്ടിക്കിടക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഇന്ന് സമരം ചെയ്തുകൊണ്ട് മാത്രമാണ് ഓരോ അവകാശങ്ങൾ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് ഈ സമരമുഖത്ത് നിൽക്കാൻ നമ്മുടെ വൈദികർ മുന്നോട്ടിറങ്ങുമ്പോൾ നമ്മളും ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.
പിന്നെ ഇന്ന് പോലീസുകാരൊക്കെ ഇത്തിരി സമാധാനമായിട്ട് ഇരുന്ന് തോന്നട്ടെ, എല്ലാവരും ഇരുന്നു. നമ്മൾ ബാരിക്കേഡ് നമ്മളൊക്കെ ഓരോ ഇടവക വലിയ തുറയും ചെറിയ തുറയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്ന് ബാരിക്കേഡൊക്കെ മറിച്ചിട്ട് മുകളിൽ കയറിയൊക്കെ വന്ന് വിഴിഞ്ഞും തുറമുഖമൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ കണ്ടു വന്നു വരാം. അവർ ഇന്നെങ്കിലും സമാധാനത്തിരിക്കുക, കാര്യം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നാണ് നമ്മുടെ അച്ഛൻ പറഞ്ഞത്. ഞങ്ങൾ പ്രാർത്ഥിക്കാനും അറിയാം, പ്രതികരിക്കാനും അറിയാം, വേണ്ടി വന്നായി ബാരിക്കേഡ് എടുത്ത് തടഞ്ഞിടാൻ ഞങ്ങൾക്കറിയാം. അതൊക്കെ ഞങ്ങളെ വീണ്ടും ജയിപ്പിക്കാനാണ് ആവശ്യമെങ്കിൽ ഞങ്ങളുടെ അഭിബന്ധ പിതാക്കന്മാരുടെ നിരാഹാരം തുടങ്ങിയാൽ മണിക്കൂറിനകം ഈ നിരാഹാരം ചർച്ചകളിലൂടെ അവസാനിപ്പിക്കണം. ഞങ്ങളുടെ ആവശ്യങ്ങൾ തരണം, ഞങ്ങൾക്ക് മണ്ണെണ്ണ തരണം. 2021-22 ബഡ്ജറ്റിൽ പറഞ്ഞാണ് 25 രൂപയ്ക്ക് മണ്ണെണ്ണ ലഭ്യമാക്കുന്നത്. ഇപ്പം കേന്ദ്ര സർക്കാരുകൾ തന്നെ ഭരണകൂടത്തിൻ്റെ ഇരകളാണ് നമ്മളെപ്പോഴും. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഈ സമരമുഖത്തേക്ക് ഇറങ്ങി വരണം. ഇറങ്ങി വന്നത് വൻ വിജയമാക്കണം. നമ്മുടെ സഭാപിതാക്കന്മാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു, നന്ദി അഭ്യർത്ഥിക്കുന്നു, അഭിവാദ്യം പറഞ്ഞു. ജയ് കെ എൽ സി.